അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ രണ്ട് കണ്ണും അടിച്ചുപോയി, രണ്ട് ഡിമ്മുള്ള കണ്ണടിച്ചുപോയി. അപ്പോൾ നമുക്ക് രണ്ട് ബൾബ് മേടിച്ചിട്ടുണ്ട്, അതങ്ങോട്ട് മാറ്റണം എങ്ങനെയാണെന്ന് നോക്കിയാലോ. രണ്ടും പോയി, രണ്ട് സൈഡിലേയും പോയി. ഡിമ്മ് എപ്പോഴും പോകുന്നുണ്ട് വാർത്ത മനസ്സിൻ്റെ, എന്താ കാര്യമെന്ന് അറിയില്ല. ഇവണ്ട ഡിമ്മ് എപ്പോഴും അടിച്ചു പോകും. എന്ത് സംഭവം അറിയില്ല. ഇത് അവന്മാർ ഷോറൂമിൽ നിന്ന് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം താഴത്തോട്ട് വീണ് പോയി. കാരണം ലൈറ്റ് ആണെങ്കിൽ അത് തുറന്ന് നിൽക്കുന്ന പോലെ ലൈറ്റ് ഇരിക്കുന്നത്, അത് പൊക്കി വെക്കാനും പറ്റണില്ല. അതിൻ്റെ ആ മറ്റേ റിഫ്ലക്ടർ കവറില്ല, റിഫ്ലക്ടിങ് കവർ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഊരണ, ബാക്കിൽ നിന്ന് ഊരണ കാണിച്ചത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കയറാണ്ടിരിക്കും. ഇങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, തലയൊക്കെ മുകളിൽ മുട്ടിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വളത്തി ഇങ്ങോട്ട് ഇരുന്നിട്ട് നല്ല സമാധാനമായിട്ടിരുന്നിട്ട് ഇത് ഇതാണ് ഈ രണ്ടാമത്തത്. ആദ്യം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലതാണ്, ഈ വലുതാണ് നമുക്ക് ഡിമ്മ് വന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ തുറന്നെടുക്കുക, അത്രേ ഉള്ളൂ. അത് തുറക്കുമ്പോൾ അതിനുള്ളിലെ മണ്ണൊന്നും പോകാതിരിക്കുക, അധികം മണ്ണൊന്നും ഇടാതിരുന്നുണ്ടെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ട്. രണ്ടത് ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ താഴത്തോട്ട് പ്രസ് ചെയ്തിട്ട് സൈഡിലോട്ട് ഇങ്ങനെ നീക്കണം, അപ്പോൾ അത് ഇങ്ങോട്ട് സൈഡിലേക്ക് പോകും. അതേപോലെ തന്നെ മുകളിലുണ്ട്, ആ മുകളിലുള്ളതും നൈസായിട്ട് അമർത്തിയിട്ട് അങ്ങോട്ട് നീക്കണം. അപ്പോൾ കണ്ട അത് അവിടെ നിന്ന് റിമൂവായി. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ബൾബിൻ്റെ സോക്കറ്റ് നമുക്ക് വിറ്റെടുക്കും, അത്രേ ഉള്ളൂ കാര്യം. ഇതിങ്ങനെ പിടിച്ച് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇട്ട് ഇതിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൾബ് ഇങ്ങോട്ട് വരും. ഇത് പോയി കിടക്കണേ, അതിൻ്റെ ഉള്ളിൽ ഇല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, ഇടേണ്ട ബൾബ് വേണ്ട, 24W H7. ഇത് തന്നെ സെയിം തന്നെയാണ് ഞാൻ മേടിച്ചത്. ഇതിപ്പോൾ കുറച്ച് ലാസ്റ്റ് ചെയ്തായിരുന്നത്, ഇതാണ്ട H770W. ഇത് ഒരു ബൾബ് പോകുമ്പോൾ മാറ്റരുത്, ഒരു ബൾബ് പോയിട്ട് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബൾബ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോകും. നമ്മൾ മാറ്റുമ്പോൾ രണ്ട് ബൾബ് ഒരുമിച്ച് മാറ്റണം, മനസ്സിലായോ. ഇത് ജസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് വെറുതെ കയറ്റിയിട്ട്, ലെഫ്റ്റും റൈറ്റൊന്നും ഇല്ല കേട്ടോ, ഇത് ജസ്റ്റ് അങ്ങോട്ട് കയറ്റിയിട്ട് സൈഡൊന്നും നോക്കണ്ട. സാധനം സെറ്റായി. ഇനി അത് അതിൻ്റെ പൊസിഷൻ, അതായത് ഇതുണ്ട്, അത് ഈ ഒരു നോഡ് പൊസിഷൻ ഉണ്ട്, ആ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അതിനകത്തേക്ക് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഈ മോഡിലോട്ട് അതിൻ്റെ അത് വെക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഇതങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളിവിടുക. അപ്പോൾ അവിടെ ലോക്കായി, ഒരു കുഴപ്പമില്ല. സാധനം സെറ്റായി, സീറ്റിംഗ് ആയി. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൂസ് കാണുന്നുണ്ട്, അത് അവന്മാരൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് സർവീസിന് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യിപ്പിക്കണം. പിന്നെ ഇത് അടക്കുമ്പോൾ നോക്കേണ്ടത് ഈ വാഷർ കറക്റ്റായിട്ട് ഇവിടെ അടക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഈ ടയർ ഇത് ഇവിടെ ഇരിക്കണേ, ഇതാണ് ടയർ. ഇവിടെ നിന്ന് നേരെ അടിച്ചു കയറണ വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടി ഇതുമേലാണ് വന്ന് വീഴുന്നത്. നമ്മുടെ ഈ ഭാഗത്താണ് മൊത്തം മണ്ണും പൊടിയും വന്ന് വീഴുന്നത്. ഇത് കറക്റ്റായിട്ട് അങ്ങനെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം ഗോവിന്ദ. അത് ഷാർപ്പായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് ഇറക്കി വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരെണ്ണം മാറ്റി, ഇനി അടുത്തത് മാറ്റി. ഇവിടെ ഈ റോഡിലൊരു കമ്പനിയിൽ ലോഡ് ഇറക്കാൻ വേണ്ടി വന്നേക്കണേ, വേറൊരു കമ്പനിയിലാണ് ഇറക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എന്നെ വേറൊരു കമ്പനിയിലേക്ക് വിട്ട്, അവിടെ സ്ഥലമില്ലെന്നും പറഞ്ഞു. അത് ഇവിടെ നല്ല നിലത്തിരിക്കാനൊക്കെ പറ്റും, അത് കാരണം പതുക്കി വിട്ടിരുന്നിട്ട് പണിയണി. ഇവിടെ നമുക്ക് സുഖമായിട്ട് കയറിയിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഈ സൈഡിൽ പുറത്തതാണ് ഡിമ്മ്, നൈസായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഊരിയെടുത്തു.
സ്പ്രിങ് ഇങ്ങോട്ട് മാറ്റി വെക്കുക പതുക്കെ, അതിൻ്റെ ഇടയ്ക്ക് കൂടി പതുക്കെ അങ്ങോട്ട് കയറ്റി കൊടുക്കുക. അതിൻ്റെ മുകളിൽ ലോക്കിൻ്റെ അകത്തേക്ക് കറക്റ്റായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ കാലം കൊണ്ട് കയറ്റി വെക്കുക. അത്രയുള്ള കാര്യം. എന്നിട്ട് തീവർ ഇതങ്ങോട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് അതിനകത്തേക്ക് ലോക്ക് ചെയ്യുക. അടിയിലത്തതും അതേപോലെ തന്നെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക. സിമ്പിൾ, ഇത്രയുള്ള കാര്യം. പൊടിയൊക്കെ അങ്ങോട്ട് തുടച്ച് കളഞ്ഞിട്ട് കവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കവർ ഇടുമ്പോൾ ഇതിനകത്തൊരു കട്ടിങ് ഉണ്ട്, ഇത് ഈ കട്ടിങ് ആണ്. ഈ കട്ടിങ് കറക്റ്റ് മുകളിലോട്ട് വെച്ചിട്ട് റൈറ്റിലോട്ട് അങ്ങോട്ട് തിരിക്കുക. ജസ്റ്റ് ഒരു ഇത്തിരി ട്വിസ്റ്റ് ചെയ്താൽ മതി, എന്താ ഇത്രേ ഉള്ളു. അത് ടൈറ്റായിട്ട് ഇരുന്നുള്ളൂ, റബ്ബർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് കുഞ്ഞു ബൾബുകളും മാറ്റി, അതുകൊണ്ട് സമാധാനമായി. അപ്പോൾ നമ്മൾ ബൾബ് മാറ്റി പരിപാടിയൊക്കെ കഴിഞ്ഞ്, എന്നാൽ പിന്നെ തെളിയണണ്ടാന്ന് നോക്കണല്ലോ ഒന്ന്. രണ്ട് സൈഡിലും ഓക്കെ, രണ്ട് സൈഡിലും ഡിമ്മ് റൈറ്റ് ശരിയായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡൂം ലൈറ്റ് രണ്ടെണ്ണം ഉണ്ട്, പക്ഷേ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഇതിന്റെ ബൾബ് പോയിരിക്കണേ. അപ്പൊ ഇത് മാറ്റണമെങ്കിൽ രണ്ടും കൂടി പോകുമ്പോൾ ഒരുമിച്ച് മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ തൽക്കാലം ലെഫ്റ്റ് സൈഡിലത് വർക്ക് ചെയ്യണ്ടല്ലോ, അപ്പൊ അത് കാരണം റൈറ്റ് സൈഡിലത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ബ്രൈറ്റ് ഇട്ടോ. ഓക്കെ, രണ്ടും തെളിയുണ്ട്, ഇവിടെയും രണ്ടും തെളിയുണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. സംഭവം മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് മാറ്റുള്ളൂ. അപ്പം അടുത്ത വീഡിയോ എടുക്കണം.